ഹായ് ഓൾ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് വീണ്ടും സ്വാഗതം. പ്ലസ് വണ്ണിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇംഗ്ലീഷിലെ രണ്ടാമത്തെ പടം ഐ വിൽ ഫ്ലൈ ആ ചാപ്റ്റർ ഒന്ന് എടുക്കുമോ എന്ന്. നമ്മളിതിനു മുമ്പേ ഒന്നാമത്തെ പടം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന പാഠം എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പാഠം എടുക്കുമെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ പറഞ്ഞത് പ്രകാരം ഞാൻ രണ്ടാമത്തെ പാഠം കൂടി നിങ്ങൾക്ക് മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി മറ്റ് വിദ്യാർത്ഥികളിലേക്ക് കൂടി എത്തിക്കുക. അങ്ങനെ കൂടുതൽ ആളുകൾ എത്തുമ്പോഴാണ് നമ്മൾ ഇത്തരം വീഡിയോകൾ കൂടുതൽ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് ഇത് കാണുന്ന ഓരോ വിദ്യാർത്ഥിയും ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണ്. ഏതായാലും ഞാൻ കഴിഞ്ഞ തവണ ചെയ്യുന്ന പോലെ ഞാൻ സ്ക്രീനിൽ നിന്നിട്ട് പറയുന്നില്ല, പകരം നിങ്ങൾ സ്ക്രീനിൽ ടെക്സ്റ്റ് ബുക്കാണ് കാണുക, എൻ്റെ വോയിസ് ഓവറോട് കൂടിയിട്ട് ടെക്സ്റ്റ് ബുക്കാണ് കാണുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഓക്കെ, എ പി ജെ അബ്ദുൽ കലാമിൻ്റെ, ആരാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന് ഞാൻ പരിചയപ്പെടുത്തൊരു ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഐ വിൽ ഫ്ലൈ എന്ന ഒരു 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 പാഠഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ പഴയ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും എന്നർത്ഥം വരുന്ന ആ ഒരു കുറിപ്പാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അത് തുടങ്ങുന്നത് തന്നെ ഒരു നാല് വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാഠത്തിൻ്റെ സോൾ ഉൾക്കൊള്ളുന്ന ഒരു നാല് വരികളാണ്. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്ക് നോ ഡിഫറൻസ് ഹു ഹൈ ആം. ഞാനൊരു നക്ഷത്രത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു സ്റ്റാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നക്ഷത്രത്തെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആര് എന്നുള്ളതിന് അവിടെ പ്രസക്തിയില്ല, എൻ്റെ ആഗ്രഹത്തിനാണ് അവിടെ പ്രസക്തി. എനിത്തിങ് മൈ ഹാർട്ട് ഡിസേഴ്സ് വിൽ കം ടു മീ, എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നതെന്തും എന്നിലേക്ക് വരും. അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നമ്മിലേക്ക് വരും. അതിന് നാം ആര് എന്നുള്ളത് ഒരു ഘടകമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അപ്പം നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഐ റിയലൈസ് ഹൗ ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി യൂത്ത് ഇൻ ദി പാസ്റ്റ് ഹാവ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ് ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ്സ്. പഴയ കാലത്തെ യുവത്വത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ സംഭാവനകൾ ഇന്ന് ലോകത്തിലെ ഈ ലോകത്തിലെ എല്ലാ മേഖലകളിലും നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പഴയ യുദ്ധത്തിൻ്റെ ചിന്തകളും അവർ ചെയ്ത കാര്യങ്ങളും ഇന്ന് ഈ ലോകത്ത് നിരവധി മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പം പറയും ഈ കമ്പ്യൂട്ടറൊന്നും അതൊക്കെ ഇപ്പോഴത്തെ യുവത്വത്തിൻ്റെ യുവാക്കൾക്ക് ഉപയോഗിക്കാൻ അറിയുന്നില്ലേ. ഒരു പക്ഷേ 10-30 വർഷം മുമ്പേ ഉള്ള അന്നത്തെ യുവത്വത്തിൻ്റെ ചിന്തയാണ് ഇന്നത്തെ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് മാറിയത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ആ ഒരു സെൻസാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം പഴയ യുവത്വത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഉയർന്നു വന്നതാണ് അല്ലേ. I would like to assert that no youth today needs to fear about the future. ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു, no youth today needs to fear about the future. ഇന്ന് ഒരു യുവാവും ഭാവിയെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഒരു യുവാവും ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? The ignited mind of the youth is the most powerful resource on the earth. ജ്വലിക്കുന്ന, ഇഗ്നൈറ്റ് ചെയ്യുന്നതാണ് കത്തുന്ന, ജ്വലിക്കുന്ന മനസ്സുള്ള യുവാക്കളാണ് ഏത് കാലത്തും ഭൂമിയുടെ ശക്തി. അതായത് ചിന്തിക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ ഭാവി തന്നെ മാറി മറിയും. അങ്ങനെ ചിന്തിക്കുന്ന യുവാക്കളാണ് ഈ ഭൂമിയുടെ തന്നെ ശക്തി. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഐ ആം ബോൺ വിത്ത് വിങ്സ്, ഞാൻ ചിറകുകളോടെ ജനിച്ചു എന്ന ഒരു വാചക അന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്താ ചിറകുകളോടെ ജനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വരും പാരഗ്രാഫുകളിൽ മനസ്സിലാവും. ലാസ്റ്റ് ഇയർ ഐ വെൻ്റ് ടു എ വില്ലേജ് ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ, വിച്ച് മീൻസ് ദ പ്രോപ്പഗേഷൻ ഓഫ് സയൻസ്. നമുക്കറിയാം, അദ്ദേഹം പറയുന്നു, ക്ഷമിക്കണം, അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ വർഷം ഞാനൊരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയി. ആ പ്രോഗ്രാമിൻ്റെ പേര് ശാസ്ത്രയാൻ. ശാസ്ത്രയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പഗേഷൻ ഓഫ് സയൻസ്, ശാസ്ത്രത്തിൻ്റെ യാത്ര എന്നാണ് ശാസ്ത്രയാൻ എന്ന വാക്കിൻ്റെ മീനിങ്, ശാസ്ത്രത്തിൻ്റെ സഞ്ചാരം എന്നൊക്കെ. ദ മിഷൻ, ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് നമ്മുടെ ഒരു ഗ്രാമത്തിൽ പോയതാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ് ടു വേഴ്സ് മേക്കിംഗ് ദം എലിജിബിൾ ടു ബി എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. ശാസ്ത്രയാൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം തന്നെ ആ ഭാഗത്തുള്ള, ആ ഗ്രാമത്തിൻ്റെ ചുറ്റുപാടുമുള്ള 2000 വിദ്യാർത്ഥികൾ, വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നുള്ള 2000 വിദ്യാർത്ഥികളെ
പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടി? ഭാവിയിലെ എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും ഡോക്ടറും മാനേജേഴ്സും സിവിൽ സർവൻസും അങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും മികവുള്ളവരാക്കി മാറ്റാൻ വേണ്ടി അവരൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ടോട്ടൽ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം തന്നെ. This action would in turn empower about 2,000 families of the village. യഥാർത്ഥത്തിൽ ആ കുട്ടികളെ, ആ 2,000-ഓളം കുട്ടികളെ എന്താ പറയുക, അവർക്ക് വേണ്ട പ്രിപ്പറേഷൻ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ആ ഗ്രാമത്തിലെ 2,000-ഓളം കുടുംബങ്ങളെ തന്നെ എംപവർ, ശക്തരാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നായിരുന്നു. My inaugural address to mixed audience consisting of 5,000 students and their family members was on the topic Science Empowers the Nation. അപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഈ ഇനാഗ്രൽ സ്പീച്ച് തുടങ്ങി അതിൽ എ മിക്സ്ഡ് ഓഡിയൻസ്, ഒരുപാട് പല വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ആ ഓഡിയൻസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഏകദേശം 5,000 സ്റ്റുഡൻസും അവരുടെ കുടുംബക്കാരും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു 5,000-ഓളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. 2,000 സ്റ്റുഡൻസും പിന്നെ അവരുടെ കുടുംബവും എല്ലാം ചേർന്ന് 5,000-ഓളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പിക് തന്നെ സയൻസ് എംപവേഴ്സ് ദ നേഷൻ, രാജ്യത്തിന് തന്നെ ശക്തി നൽകുന്ന സയൻസ് എന്നതായിരുന്നു ടോപ്പിക്. അപ്പോൾ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുകയാണ്, പ്രസംഗിച്ച് തുടങ്ങുകയാണ്. After my address, hundreds of hands were raised for asking questions. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ കൈകൾ ഉയർത്തി സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി കൈകൾ ഉയർത്താൻ തുടങ്ങി. എങ്ങനെയാണ് എപ്പോഴും നമുക്ക് ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എ പി ജെ അബ്ദുൽ കലാം സംസാരിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുക. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ കൈകൾ ഉയർത്തി. Due to the limited availability of time, I selected 12 students at random from the last row to the first to ask question. അപ്പോൾ എല്ലാവരുടെ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനുള്ള സമയം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ഇവിടെ റാൻഡമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഒരു 12 കുട്ടികളെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടു. I would like to share with you one question of great concern which was asked by a student. അതിനെ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു ചോദ്യമാണ്. വളരെ മനോഹരമായ ഒരു ചോദ്യം ഒരു വിദ്യാർത്ഥി ചോദിച്ചു. ആ ചോദ്യം അദ്ദേഹം ഇവിടെ ഈ നമ്മുടെ പാഠത്തിൽ ഷെയർ ചെയ്യുകയാണ്. എന്തായിരുന്നു ചോദ്യം? ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹു ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. He was nervous and a typical representative of the youth of India. ഒരു ദൂരെയുള്ള ഒരു കുഗ്രാമത്തിൽ നിന്ന് എന്നെങ്കിൽ പറയാം, അങ്ങനെ ഒരു ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ വന്ന ഒരു ടീനേജറായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കൗമാരപ്രായക്കാരൻ, വളരെ നെർവസ് ആയിട്ടുള്ള, നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന വളരെ സാധാരണക്കാരനായിട്ടുള്ള യുവാവിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. ഒരു പാവപ്പെട്ട ഒരു ഗ്രാമത്തിൽപ്പെട്ട ഒരു പാവം ഒരു പയ്യൻ അവൻ്റെ ചോദ്യം ചോദിച്ചു. ദ ബോയ് ബിഗിൻ സ്പീക്കിംഗ്, ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എന്താ കുട്ടി സംസാരിക്കുന്നത്? സർ, ഐ ഡോണ്ട് നോ What should ask? സാർ, എനിക്കറിയില്ല ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്ന്. ഐ ആം നെർവസ്, ഞാൻ വളരെയധികം നെർവസാണ്. ഐ ഹാവ് നോട്ട് ആസ്ക് മൈ ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്, ഞാൻ ഇന്ന് വരെ ഒരു ചോദ്യവും എൻ്റെ ക്ലാസ് മുറിയിൽ ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്, എനിക്ക് ആത്മവിശ്വാസം വേണ്ടിയിരുന്നു ചോദ്യങ്ങൾ ചോദിക്കാൻ. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻ എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. ഇത്രയും കാലം ഞാൻ പഠിച്ചിട്ടും എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ അങ്ങനെ ഒരു ചോദ്യം എഴുന്നിട്ടിരുന്ന് ചോദിക്കാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് ലഭിച്ചിട്ടില്ല. I am afraid to talk to my teachers and I am afraid to talk to my friends. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോടോ സുഹൃത്തുക്കളോടോ പോലും സംശയങ്ങൾ ചോദിക്കാൻ പേടിയായിരുന്നു. വെനെവർ ഐ ആസ്ക്, ഐ കമ്പയർ മൈസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ എലഗൻറ്റ് ഡ്രസ്. എപ്പോഴെങ്കിലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ മറ്റു കുട്ടികളുമായും അവരുടെ വസ്ത്രങ്ങളുമായിട്ടുമൊക്കെ സാധാരണ രീതിയുമായിട്ടുമൊക്കെ ഞാൻ കമ്പയർ ചെയ്യപ്പെടും. അതുകൊണ്ട് സാർ, പ്ലീസ് ടെൽ മീ, ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എനിക്കൊരു മറൈൻ എഞ്ചിനീയർ ആവണം. എന്താ മറൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എഞ്ചിനീയറാണ്. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്, എനിക്കൊരു ഷിപ്പിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു ബി എ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, എനിക്കൊരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു ബിൽഡ് ദി എഞ്ചിൻ ഓഫ് ദി ഷിപ്പ്, ഒരു ഷിപ്പിൻ്റെ എഞ്ചിൻ നിർമ്മിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഷാൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ്, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമോ സാർ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമോ സാർ. How can I achieve this mission? ഈ ഒരു മിഷൻ, ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? What should I do? ഞാൻ എന്ത് ചെയ്യണം സാർ? When the boy completed the question, the entire audience and the dignitaries on the dais, including Chief Minister, were looking at me wondering what Kalam was going to say to the sincere question of a young village boy. ഈ കുട്ടി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാവരും എ പി ജെ അബ്ദുൽ കലാം നോക്കുകയാണ്. ആ ഡയസിൽ, ആ വേദിയിൽ മുഖ്യമന്ത്രി പോലും ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ എ പി ജെ അബ്ദുൽ കലാമിനെ നോക്കി എന്ത് മറുപടിയായിരിക്കും അബ്ദുൽ കലാം നൽകുക എന്നറിയാൻ വേണ്ടിയിട്ട്. ഐ തോട്ട് ഓഫ് ഇറ്റ്, അയാൾ ചിന്തിച്ചു. ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ്, എ പി ജെ അബ്ദുൽ കലാം കുറച്ച് നേരം ചിന്തിച്ച ശേഷം നിശബ്ദതയെ ബന്ധിച്ചുകൊണ്ട്, ശബ്ദത മുറിച്ചുകൊണ്ട് പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്,
you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. ഞാൻ ലക്ഷക്കണക്കിന് മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് നീ ചോദിച്ചത്. I value your question. ഞാൻ നിൻ്റെ ചോദ്യത്തിന് എല്ലാ വിലയും കൽപ്പിക്കുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. നീ യഥാർത്ഥത്തിൽ ചോദിച്ചത് നിൻ്റെ മാത്രമല്ല നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ടാണ്. അവരുടെ കൂടി മനസ്സിലെ സംശയങ്ങളാണ് നിൻ്റെ ചോദ്യത്തിലൂടെ വന്നത്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ എത്തിപ്പെടും, അതായത് സാധാരണ ഗ്രാമത്തിലൊരു കുട്ടി എങ്ങനെ ഒരു ഷിപ്പ് ക്യാപ്റ്റൻ വരെയാകുമെന്ന ചോദ്യമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നിൻ്റെ ചോദ്യം. Let me recite a beautiful ancient poem named I Will Fly. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പോയം, ഒരു നാലുവരി പദ്യം നിനക്ക് വേണ്ടി പാടാം. ഐ വിൽ ഫ്ലൈ എന്നാണ് ആ പദ്യത്തിൻ്റെ പേര്. ആ പേര് തന്നെയാണ് നമുക്ക് ഈ പാഠത്തിനും വന്നിരിക്കുന്നത്. ഐ ആം, ഒരു കവിതയാണിത്. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഞാൻ എല്ലാ കഴിവുകളോടും കൂടിയാണ് ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, ഞാൻ വിശ്വാസവും ഞാൻ വിശ്വാസവും എന്താ പറയുക നന്മയുമായിട്ടാണ് ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്, സ്വപ്നങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടുമാണ് ഞാൻ ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്, എല്ലാ മഹത്വത്തോടും കൂടിയാണ് ഞാൻ ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്, ഞാൻ എല്ലാ കോൺഫിഡൻസോടും കൂടിയാണ് ആത്മവിശ്വാസത്തോടും കൂടിയാണ് ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്, ഞാൻ ചിറകുകളോടുകൂടിയാണ് ജനിച്ചത്. സോ ഐ ആം നോട്ട് മീൻ ഫോർ ക്രോളിങ്, അതുകൊണ്ട് തന്നെ ഇഴയാൻ എനിക്ക് കഴിയില്ല, ഞാൻ ഇഴയാനല്ല നിൽക്കുന്നത്. ഐ ഹാവ് വിങ്സ്, ഐ വിൽ ഫ്ലൈ, എല്ലാ ചിറകുകളോടും കൂടി ഞാൻ പറക്കും. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ കഴിവുകളോടും മഹത്വത്തോടും ഗുണങ്ങളോടും കൂടിയാണ് ജനിച്ചത്. അതുകൊണ്ട് ഞാൻ എന്തിനിഴയണം, ഞാൻ പറക്കും, എനിക്ക് ചിറകുകളുണ്ട്, ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് പറക്കും എന്നാണ് അവരുടെ അർത്ഥം. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു How you can be unique. എങ്ങനെ നിങ്ങൾക്ക് യുണീക്ക് ആവുക? യുണീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾ വ്യത്യസ്തനാവാം. ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 million youth ഇൻ എ ഡിക്കേഡ്സ് ടൈം, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 15 million എന്ന് വെച്ചാൽ ഏതാണ്ട് 1.5 crore യുവാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ലേൺഡ് എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഇസ് യു. ഓരോ യുവാവും യുണീക്ക് ആവാനാണ്, വ്യത്യസ്തനായ ഒരുവനാവാനാണ് ആഗ്രഹിക്കുന്നത്. ബട്ട് ദ വേൾഡ് ഓൾ അറൌണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവ്രിബഡി എൽസ്. പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം നിങ്ങളെ മറ്റുള്ള ഒരാളെ പോലെയാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ നിങ്ങളായി മാറാൻ ആഗ്രഹിക്കുമ്പോൾ സമൂഹം നിങ്ങളെ മറ്റൊരാളെ പോലെ ആവണമെന്നാണ് പറയുന്നത്, പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കാര്യം. ഇൻ യുവർ ഹോം, ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ് ടു ബി ലൈക്ക് ദി നെയ്ബേഴ്സ് ചിൽഡ്രൻ ഫോർ സ്കോറിംഗ് ഗുഡ് മാർക്സ്. വീട്ടിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളോട് പറയും, അടുത്ത വീട്ടിലെ ഏറ്റവും മാർക്ക് വാങ്ങിയ കുട്ടിയെപ്പോലെ ആവണം നീ. നീ ആവണം എന്നല്ല, അടുത്ത വീട്ടിലെ മാർക്ക് വാങ്ങിയ കുട്ടിയെപ്പോലെ ആവണം എന്നാണ് പറയുക. വെൻ യു ഗോ ടു സ്കൂൾ, യുവർ ടീച്ചർ സേ, വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് 5 rankers ഇൻ ദി ക്ലാസ്. ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുറച്ച് കുട്ടികളിൽ ഒരാളെ പോലെ എന്തുകൊണ്ട് നിനക്കായിക്കൂടാ എന്നാണ് നിങ്ങളുടെ അധ്യാപകൻ ചോദിക്കുക. നീ നീ ആവണം എന്നല്ല, എന്താ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ നിനക്കായാൽ എന്നാണ് നിങ്ങളുടെ അധ്യാപകൻ ചോദിക്കുക. എന്ന് വെച്ചാൽ അവരൊന്നും നിങ്ങളോട് നിങ്ങളാവാനല്ല, മറ്റൊരാളെ പോലെ ആവാനാണ് പറയുന്നത്. നൗ ഡിയർ യങ് ഫ്രണ്ട്സ്, ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്? പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളിൽ എത്ര പേർ നിങ്ങൾ തന്നെയായി മാറാൻ, മറ്റൊരാളെ പോലെ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡൻറ്റിറ്റി ഉണ്ടാവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. ദ ചലഞ്ച് മൈ ഡിയർ യങ് ഫ്രണ്ട്സ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ബീങ് ക്യാൻ എവർ ഇമാജിൻ ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അൻ്റിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റൈൻഡ് പ്ലേസ് ദാറ്റ് ഈസ് എ യുണീക്ക് യു. നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി, ചലഞ്ച്, പ്രിയ സുഹൃത്തുക്കളെ, എന്താണ്? യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ which any human being can ever imagine. ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിനപ്പുറത്തുമുള്ള പോരാട്ടങ്ങൾ പോരാടിയായാലും നിങ്ങൾ എന്തെത്തണം? നിങ്ങൾ നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണോ അതിലെത്തണം. നിങ്ങൾ നിങ്ങളായിട്ട് മാറി നിങ്ങളുടെ സ്വപ്നങ്ങൾ കീഴടക്കണം എന്നാണ് എ പി ജെ അബ്ദുൽ കലാം പറയുന്നത്. ഈ പടത്തിനെ വളരെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് നമ്മുടേതായ കഴിവുകളുണ്ട്, ആ കഴിവുകൾ വെച്ച് നമ്മൾ യുണീക്ക് ആവുക, നമ്മൾ നമ്മളായി മാറുക, നമ്മുടെ സ്വപ്നം അത് എത്ര വലുതാണെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ അത് നമ്മളിൽ എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഈ പാഠഭാഗം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇതുപോലെ മറ്റ് ചാപ്റ്റേഴ്സ് ലഭിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.